ലിവർപൂൾ മാനേജ്മെന്റിനെ മുന്നറിയിപ്പ് നൽകുന്ന വാക്കുകളുമായി സൂപ്പർ ഡിഫൻഡർ വിർജിൽ വാൻ ഡൈക്ക്. ലിവർപൂൾ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വരുന്ന സമ്മറിൽ ഗുണമേന്മയുള്ള താരങ്ങളെ സൈൻ ചെയ്യാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നാണ് വാൻ ഡൈക്ക് അഭിപ്രായപ്പെട്ടത്. തീർച്ചയായും ഈ സീസൺ അവസാനത്തോടെ ചില പ്രമുഖ താരങ്ങൾ ക്ലബ്ബ് വിടും. 5 വർഷം മുമ്പുണ്ടായിരുന്ന ഉന്നത നിലവാരത്തിലേക്ക് തിരിച്ചെത്താൻ ഞങ്ങൾക്ക് ഗുണമേന്മയുള്ള മികച്ച താരങ്ങളെ ടീമിൽ എത്തിക്കേണ്ടതുണ്ട്. ലിവർപൂളിന്റെ ശൈലിക്ക് ഉചിതമായ മികച്ച താരങ്ങളെ മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് കണ്ടെത്തുക ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ക്ലബ്ബ് അവരുടെ ജോലി ചെയ്യണം, ഡച്ച് സെന്റർ ബാക്ക് വ്യക്തമാക്കി. പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനോട് 6-2 എഗ്രിഗേറ്റ് സ്കോറിന് തകർന്നടിഞ്ഞ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരുന്നു. ഈ സീസണിൽ ഇനി ക്ലബിന് മുന്നിൽ അവശേഷിക്കുന്ന ഏക ലക്ഷ്യം പ്രീമിയർ ലീഗിലെ 4-ാം സ്ഥാനം മാത്രമാണ്. അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കണമെങ്കിൽ പ്രീമിയർ ലീഗിൽ 4-ാമതായെങ്കിലും ഫിനിഷ് ചെയ്യണം. നിലവിൽ പോയിന്റ് ടേബിളിൽ 6-ാം സ്ഥാനത്താണ് യുർഗൻ ക്ലോപ്പിന്റെ ടീം. ഈ സീസൺ അവസാനം റോബർട്ടോ ഫിർമിനോ ലിവർപൂൾ വിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അലക്സ് ഓക്സ്ലേഡ് ചേംബർലെ, നാബി കൈറ്റ എന്നിവരുടെ കരാറും ഈ സീസണോടെ അവസാനിക്കും. ഈ സാഹചര്യത്തിലാണ് ടീം ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് ലിവർപൂൾ സെന്റർ ബാക്ക് രംഗത്ത് വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് മാധ്യമമായ ദി അത്ലറ്റിക്കിനോട് സംസാരിക്കുകയായിരുന്നു വിർജിൽ വാൻ ഡൈക്ക്.